സോമലത എന്ന ദിവ്യ ഔഷധത്തിൻ്റെ ഔഷധ ഉപയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സോമലതയ്ക്ക് സോമം എന്നും സോമവള്ളി എന്നും ചില പേരുകളുണ്ട്. ഈ സസ്യം ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് മൂൺ ക്രീപ്പർ, മൂൺ പ്ലാന്റ് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് സോമം എന്നാണ്. തമിഴിൽ ഈ സസ്യം അറിയപ്പെടുന്നത് കൊതിക്കള്ളി സോമം എന്നാണ്. വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു ഔഷധ സസ്യമാണ് സോമലത. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് തലച്ചോർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യൗവനം നിലനിർത്താൻ, അതുപോലെ തന്നെ പൂജ ആവശ്യങ്ങൾ, യാഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് സോമലത ഉപയോഗിക്കുന്നത്. വളരെ ശുദ്ധമായ പരിചരണം കൊടുത്താൽ മാത്രം വളരുന്ന ഒരു വള്ളി സസ്യമാണ് സോമലത. വള്ളി സസ്യങ്ങളുടെ രാജ്ഞി എന്നാണ് സോമലത അറിയപ്പെടുന്നത്. 3 ഗ്രാം സോമലത, 3 ഗ്രാം അടപതിയൻ കിഴങ്ങിൻ്റെ ചൂർണം, 3 ഗ്രാം ഇരട്ടിമധുരത്തിൻ്റെ ചൂർണം, ഇവ 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലിൽ ചേർത്ത് പതിവായി അതിരാവിലെ തോറും പതിവായിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാവിധ നേത്രരോഗങ്ങൾക്ക് ശമനം ലഭിക്കും. സോമലതയും അടപതിയൻ ചെടിയുടെ പൂവും ഒരേ അളവിൽ ഭരണിയിൽ ഇട്ടുവെച്ച് അത് മുങ്ങിക്കിടക്കാവുന്ന അളവിൽ ശുദ്ധമായ ചെറുതേൻ നിറച്ച് 41 ദിവസം കെട്ടിവെക്കുക. 41 ദിവസത്തിന് ശേഷം അരിച്ചെടുത്ത് 1/2 ഔൺസ് വീതം അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരാവസ്ഥയിലുള്ള നേത്രരോഗങ്ങൾക്കും ശമനം ലഭിക്കും. സോമലത, വെളുത്തുള്ളി, ചെറുനാരങ്ങ നീര്, ഇഞ്ചി നീര്, മുരിങ്ങ വേരിൻ്റെ തൊലിയുടെ നീര്, ആനച്ചുവടിയുടെ നീര്, ഇവ ഒരേ അളവിൽ തയ്യാറാക്കിയെടുക്കുന്ന മിശ്രിതം അതിൻ്റെ കൂടെ ചെറുതേനും ചേർത്ത്, ശുദ്ധമായ ചെറുതേനും ചേർത്ത് 5 മില്ലി വീതം ദിവസം 2 നേരം എന്ന കണക്കിന് സേവിക്കുകയാണെങ്കിൽ ഹൃദയ പേശികളെ ബലപ്പെടുത്തുവാനും രക്തചംക്രമണം സുഗമമാക്കാനും ഇത് സഹായിക്കുന്നു. 5 ഗ്രാം സോമലത, 5 മില്ലി ശുദ്ധമായ ചെറുതേനിൽ അതിരാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ വെള്ളത്തെ കാണുമ്പോൾ പേടിയുണ്ടാകുന്ന രോഗത്തിന് ശമനം ലഭിക്കും. 5 ഗ്രാം സോമലതയും 5 ഗ്രാം കടലാടിയുടെ വിത്ത് ചൂർണവും 5 ഗ്രാം വയമ്പിൻ്റെ ചൂർണവും എടുത്ത് 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാലിൽ ചേർത്ത് അതിരാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ മാനസിക രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. 4 ലിറ്റർ കുടകൻ്റെ നീര്, കുടകൻ അല്ലെങ്കിൽ മുത്തിൽ അല്ലെ കുടങ്ങൽ എന്നൊക്കെ പറയും, ഇതിൻ്റെ നീര് 4 ലിറ്റർ എടുത്ത് 1 ലിറ്റർ ശുദ്ധമായ പശുവിൻ നെയ്യ് ചേർത്ത് 1/2 കിലോ സോമലത അരച്ച് കൽക്കൻ ചേർത്ത് നെയ്യ് കാച്ചി അത് രാവിലെ തോറും 5 മില്ലി വീതം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നല്ല ഓർമ്മശക്തി ലഭിക്കും. ബ്രഹ്മി, കുടകൻ, ബലിക്കറുക, കിളിമരത്തിൻ്റെ ഇല, ഇവ ഇടിച്ചു വിഴിഞ്ഞ നീര് 4 ലിറ്റർ, അതിൻ്റെ കൂടെ 1 ലിറ്റർ ശുദ്ധമായ പശുവിൻ നെയ്യും ചേർത്ത് 1/2 കിലോ സോമലത കൽക്കനരച്ച് നെയ്യ് കാച്ചി അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നല്ല ഏകാഗ്രത ലഭിക്കും. 5 ഗ്രാം സോമലത, 5 മില്ലി ശുദ്ധമായ ചെറുതേൻ, 5 മില്ലി ശുദ്ധമായ പശുവിൻ നെയ്യ്, ഇവ 3 ചേർത്ത് 1 ഗ്ലാസ് ശുദ്ധമായ പശുവിൻ പാൽ അത് രാവിലെ തോറും പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ എല്ലാവിധ ശാരീരിക ബലഹീനതകളും മാറിക്കിട്ടും.
പച്ചമഞ്ഞൾ 2 കിലോ, പച്ചനെല്ലിക്ക 2 കിലോ, ഉലുവ 1/2 കിലോ, ഉണക്കമുന്തിരി 1/2 കിലോ, ജീരകം 1/2 കിലോ, കരിഞ്ജീരകം 1/2 കിലോ, സോമലത 1/2 കിലോ. ഇവ ഒരു ഭരണിയിൽ നിറച്ച് ഇത് മുങ്ങിക്കിടക്കാവുന്ന അളവിൽ ശുദ്ധമായ വൻതേനൊഴിച്ച് 60 ദിവസം കെട്ടിവയ്ക്കുക. 60 ദിവസത്തിന് ശേഷം പിഴിഞ്ഞരിച്ചെടുത്ത് അത് രാവിലെ തോറും 1 ഔൺസ് വീതം സേവിച്ചാൽ നല്ല പ്രതിരോധ ശക്തിയും വൈറസുകളെ പ്രതിരോധിക്കാനുള്ള കഴിവും ലഭിക്കും. സോമലത നന്നായി അരച്ചെടുത്ത് കോട്ടൺ തുണിയിൽ മുക്കി അസ്ഥി ഒടിഞ്ഞ ഭാഗത്ത്, അസ്ഥിയുടെ ഒടിഞ്ഞ അസ്ഥികൾ ശരിയായ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ സോമലത അരച്ച പേസ്റ്റ് ലേപനം ചെയ്യുകയും പരുത്തി തുണിയിൽ മുക്കി ഒടിഞ്ഞ ഭാഗത്ത് ചുറ്റിവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒടിഞ്ഞ അസ്ഥികൾ വളരെ വേഗത്തിൽ ചേരും. ബ്രഹ്മി, കുടകൻ, കറുക, വലിയ കടലാടി, ഇലമുളച്ചീല, ആനച്ചുവടി, കിളിമരത്തിൻ്റെ ഇല, നിലപ്പനക്കിഴങ്ങ്, ഇവയുടെ നീരുകൾ 500 മില്ലി വീതം എടുത്ത് ശുദ്ധമായ പശുവിൻ നെയ്യ് 1000 മില്ലി, കൽക്കന് സോമലത 200 ഗ്രാം, കുറുന്തോട്ടി വേര്, വെൺകുറുന്തോട്ടി വേര്, ഗോപുരം താങ്ങി, വയമ്പ്, ഇവയുടെ ചൂർണം 50 ഗ്രാം വീതം മണൽ പാകത്തിൽ കാച്ചിയരിച്ച് അത് രാവിലെ തോറും ദഹനശേഷി അനുസരിച്ച് 5 മില്ലി മുതൽ 10 മില്ലി വരെ സേവിച്ചാൽ വാർദ്ധക്യം ബാധിക്കാതെ യൗവനം നിലനിർത്താൻ സാധിക്കും. 5 ഗ്രാം സോമലതയും 5 മില്ലി ശുദ്ധമായ ചെറുതേനും ചേർത്ത് ദിവസം 2 നേരം വീതം പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ എല്ലാവിധ വിഷാദ രോഗങ്ങൾക്കും ശമനം ലഭിക്കും. സോമലത വീട്ടിൽ വളർത്തുന്നത് വളരെ ശ്രേഷ്ഠമായി കരുതി വരുന്നു. ഇത് വീട്ടിൽ വളർത്തിയാൽ സമ്പത്ത് വർദ്ധിക്കും എന്നാണ് വിശ്വാസം. ഇതിന് ശാസ്ത്രീയ പിൻബലമില്ല. അതുപോലെ തന്നെ സോമലതയോ സോമലത ചേർത്ത ഔഷധങ്ങളോ സേവിക്കുമ്പോൾ സസ്യാഹാരം മാത്രം ഉപയോഗിക്കുക. സോമലത ചേർത്ത ഔഷധ സേവ തുടങ്ങുന്നതിന് 7 ദിവസം മുമ്പ് തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി സസ്യാഹാരം ശീലമാക്കാൻ തുടങ്ങുക. അതിനുശേഷം മാത്രം, 7 ദിവസത്തിന് ശേഷം മാത്രം സോമലതയോ അത് ചേർത്ത ഔഷധങ്ങളോ സേവിക്കാൻ തുടങ്ങുക. എങ്കിൽ മാത്രമേ സോമലതയുടെ ആ ദിവ്യ ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഗന്ധർവന്മാർ ഭൂമിയിൽ വന്ന് സോമലതയുടെ സോമരസം ആസ്വദിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെ ഋഷിമാർ സോമലത ധാരാളമായി ഉപയോഗിച്ചിരുന്നു. ഋഷിമാർക്ക് പ്രായം, അതായത് ജരാനരകൾ ബാധിക്കാതെ വർഷങ്ങളോളം ജീവിക്കാൻ സഹായിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം സോമലത തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഋഷിമാർ വളരെ പ്രാധാന്യത്തോടെ സോമലത ഉപയോഗിച്ചിരുന്നതിനാൽ ഇതിന് ഋഷിഭോജ്യം എന്നുള്ള പേരിൽ കൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഭാസങ്ങളിലൊന്നായ ശക്തമായ ഇടിമിന്നലിനെ ചെറുക്കാനുള്ളൊരു കഴിവ് ഈ ദിവ്യ ഔഷധത്തിനുണ്ട്. സോമലത ചേർന്നുള്ള ഔഷധങ്ങൾ സേവിക്കുകയോ സോമലത നേരിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്കും ഇടിമിന്നൽ ഏൽക്കുകയില്ലെന്നാണ് വിശ്വാസം. വിപണിയിൽ ലഭിക്കാൻ സാധ്യതയില്ലാത്ത, വിപണിയിൽ ലഭ്യതയില്ലാത്ത ഒരു ഔഷധ സസ്യമാണ് സോമലത. അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ഇതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ വളർത്തി വീട്ടിൽ വളർത്തുക, നല്ല പരിചരണം കൊടുത്ത് വളർത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് സോമലത വളർത്തിയാൽ തന്നെ വളരെ സാവധാനം വളരുന്ന ഒരു വള്ളി സസ്യമാണ് സോമലത. വീടുകളുടെ മുകൾ ഭാഗങ്ങളിൽ 4 മൂലയ്ക്ക് ചട്ടിയിൽ വളർത്താവുന്ന രീതിയിൽ സോമലത വയ്ക്കുവാനുള്ള സൗകര്യമുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും.